ലക്ഷ്മി എന്താ കാർ നിർത്താൻ പറഞ്ഞേ? നമുക്ക് ശാരദാസിലേക്ക് പോവാം. എന്തിനാ ഇപ്പോ അവിടേക്ക് പോകുന്നേ? ഇതെന്ത് ചോദ്യാ? എന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോകണ്ടേ? എന്റെ സ്ഥാപനം ഞാൻ കണ്ടിരിക്കണ്ടേ? ഇപ്പൊ ലക്ഷ്മി അങ്ങോട്ട് അവിടേക്ക് ചെന്നാ ഞാൻ സൂര്യനാണെന്ന് ലക്ഷ്മി അറിയും. രാഹുൽ എവിടെയെന്ന ചോദ്യത്തോടെ ലക്ഷ്മി തകരും. രാഹുൽ, നമുക്ക് ശാരദാസിലേക്ക് പോവാം. പോവാം. ഇപ്പൊ അവിടെ പോണ്ട. അതെന്താ അവിടെ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞേ? ലക്ഷ്മി, ഞാൻ പറഞ്ഞില്ലേ ഇമോഷണൽ ഫ്ലോയെ കുറിച്ച്? അവിടെ ചെല്ലുമ്പോ ഓർമ്മകളുടെ കുത്തൊഴുക്ക് ലക്ഷ്മിക്ക് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അത് നിയന്ത്രിക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചു എന്ന് വരില്ല. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക, നമുക്ക് സാവകാശം ശാരദാസിലേക്ക് പോ. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ലക്ഷ്മി. അല്ല, ഞാൻ അവിടെ ചെല്ലാതിരുന്ന അത് ശരിയാവില്ല. ശാരദാസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കറിയണം. അത് ഞാൻ അറിയണ്ടേ? ബാങ്ക് മാനേജർ പറഞ്ഞ ശാരദാസിലെ കുറച്ച് ഇഷ്യൂസ് ഞാൻ അറിഞ്ഞു. എനിക്കതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. രാഹുൽ, കാർഡെടുക്ക്, നമുക്ക് ശാരദാസിലേക്ക് പോവാം. ലക്ഷ്മിക്ക് ശാരദാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ മതിയല്ലോ. അതിന് വഴിയുണ്ട്. ശാരദാസിലെ പ്രധാന സ്റ്റാഫുകളെല്ലാം നാളെ നെടുമ്പുരക്കിലേക്ക് വിളിപ്പിക്കാം. അവിടെ നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ലക്ഷ്മിക്ക് ചോദിക്കാനും അറിയാനുള്ളതെല്ലാം ആ മീറ്റിംഗിലാവാലോ. അതുപോരെ, അത് മതി. ശരി, അത് മതി. പക്ഷേ ആ മീറ്റിംഗിൽ ശാരദാസിന്റെ വെൽവിഷറായ സൂര്യനും ഉണ്ടാവണം. അദ്ദേഹത്തെയാ എനിക്ക് പ്രധാനമായും കാണേണ്ടത്. അല്ല, അത് എന്താ, എന്തു പറ്റി? ലക്ഷ്മി, സൂര്യൻ ഇപ്പൊ ഇവിടെ ഇല്ല. കമ്പനിയുടെ ആവശ്യത്തിനായി അയാൾ എവിടെയോ പോയിരിക്ക. വരാൻ വൈകും. സൂര്യൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. കുറച്ചു മുമ്പ് ബാങ്ക് മാനേജറുടെ ഫോണിൽ നിന്ന് ഞാൻ സൂര്യനോട് സംസാരിച്ചിരുന്നു. അയാൾ എത്താന്ന് സമ്മതിച്ചിട്ടുണ്ട്. എത്ര റിസ്ക് എടുത്തായാലും അയാൾ നാളത്തെ മീറ്റിംഗിൽ എത്തിയിരിക്കണം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ രാഹുലിനെ ഏൽപ്പിക്കാം. നാളെ 10 മണിക്ക് കമ്പനിയിലെ പ്രധാന ആൾക്കാരും സൂര്യനും എന്നെ വന്ന് കണ്ടിരിക്കണം. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അത് എനിക്ക് രാഹുലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. പോവാ രാഹുൽ, കാണാം ഇതിനേട്ടാ.